ഒരു ഡിസംബർ കൂടി വന്നു ഒരു ക്രിസ്മസ് കാലം ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു നമ്മൾ ബീച്ച് എല്ലാ വർഷവും ഡിസംബർ 25 നമ്മൾ ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നു എന്തുകൊണ്ട് എല്ലാവർക്കും ഒരു ഉത്തരമേ ഉണ്ടാവുള്ളൂ യേശുദേവന്റെ പിറവി എന്നാൽ ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു എന്തുകൊണ്ട് ഡിസംബർ 25 കാരണം ഒരു ഗ്രന്ഥങ്ങളിലും പറയാത്ത ഒരു ഡേറ്റാണ് ഡിസംബർ 25 അങ്ങനെയെങ്കിൽ ഡിസംബർ 25 ലോകമെമ്പാടുമുള്ളവർ എന്തുകൊണ്ട് ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നു എല്ലാ കഥയിലും പോലെ ക്രിസ്മസിനു മുൻപ് ചില ചരിത്രങ്ങളും ചില കെട്ടുകഥകളും ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ക്രിസ്മസിന്റെ ചരിത്രമാണ് ചരിത്ര രേഖകളിൽ പറയുന്നു AD 336 ആദ്യമായി ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിച്ചു വരുന്നു അത് ആഘോഷിക്കാൻ കാരണമായത് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈനാണ് ആദ്യത്തെ ക്രിസ്ത്യൻ റോമൻ ചക്രവർത്തി കൂടിയാണ് കോൺസ്റ്റന്റൈൻ ആ കാലത്ത് ആ നാട്ടിലെ എല്ലാ മതപണ്ഡിതന്മാരെയും അദ്ദേഹം വിളിച്ചുകൂട്ടി ഒരു യോഗം വെച്ചു ആ യോഗം ഏതാണ്ട് ഒരു കൊല്ലത്തോളം നീണ്ടു നിന്നു അതിൽ ആ യോഗത്തിൽ അതുവരെയുള്ള എല്ലാ കെട്ടുകഥകളെയും അവർ ഒരുമിച്ച് കൂട്ടി അതിൽ നിന്ന് അംഗീകരിക്കപ്പെട്ടതിനെയും അംഗീകരിക്കപ്പെടാത്തതിനെയും വേർതിരിച്ചു വെച്ചു അവയിൽ നിന്ന് അംഗീകരിക്കപ്പെട്ടതിനെ മാറ്റിവെച്ച് അംഗീകരിക്കപ്പെടാത്തതിനെ അവർ അപ്പോ ക്രിപ്റ്റോൺ എന്നീ രണ്ട് ഗ്രീക്ക് വാക്കിൽ നിന്നാണ് അപ്പോ ക്രിപ്പോ എന്ന് അവർ വിളിച്ചത് അപ്പോ അകന്നത് ക്രിപ്റ്റോൺ ഒളിപ്പിച്ചു വെച്ചത് എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം അംഗീകരിക്കപ്പെടാത്തതിനെ അപ്പോ ക്രിപ്പോ എന്ന് വെച്ച് ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്തത് AD 336 റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ഡിസംബർ 25 ക്രിസ്മസ് ആയി തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ചിലതൊക്കെ ഉണ്ടാവില്ലേ അതെ അതിന്റെ പിന്നിൽ ചില രഹസ്യങ്ങളുണ്ട് ശരിയാണ് ഡിസംബർ 25 AD 336 വരെ മറ്റൊരു ആഘോഷമായിട്ടാണ് ആചരിച്ചു വന്നിരുന്നത് സൂര്യന്റെ വിജയാഘോഷമായി ഇരുട്ടിനു മുകളിൽ സൂര്യന്റെ വിജയമായിട്ടായിരുന്നു അന്ന് വരെ ഡിസംബർ 25 ആഘോഷിച്ചു വന്നിരുന്നത് സൂര്യന്റെ വിജയാഘോഷം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മലയാളികൾക്ക് മനസ്സിലായി കാണില്ല കാരണം വടക്കൻ യൂറോപ്പിലെ ചില രാജ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ജൂൺ അവസാനം മുതൽ അവിടുത്തെ പകലിന്റെ അളവ് കുറഞ്ഞുകൊണ്ട് തുടങ്ങും അതേതാണ്ട് ഡിസംബർ അവസാനത്തോളം നീണ്ടു നിൽക്കും ഡിസംബർ 21 അവിടുത്തെ പകലിന്റെ അളവ് ഏതാണ്ട് 1-2 മണിക്കൂർ മാത്രമേ ഉണ്ടാവുള്ളൂ ഡിസംബർ 21 ശേഷം പകലിന്റെ നീളം കൂടിക്കൊണ്ടിരിക്കും അതേതാണ്ട് June 21 സൂര്യൻ അസ്തമിക്കാത്ത ദിനമാവും ഇതൊക്കെ കൊണ്ട് June 21 എന്ന ദിവസവും ഡിസംബർ 21 എന്നുള്ള മണിക്കൂറുകൾ മാത്രമുള്ള പകൽ എന്ന ദിവസവും അവർ ആഘോഷിക്കാറുണ്ട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഡിസംബർ 21 എന്ന ദിവസത്തിൽ സൂര്യൻ തിരിച്ചു വരുമ്പോൾ അവർ ആ ദിവസം ആചരിക്കാറുണ്ട് അത് പിന്നെ പിന്നെ ഡിസംബർ 25 മാറിയതാണ് പല റോമൻ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇരുട്ടിനെ തോപ്പിച്ചു വരുന്ന സൂര്യഭഗവാന്റെ ആരാധിക്കുന്ന ദിവസമാണ് ഡിസംബർ 25 എന്നുള്ളത് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും ശീതകാലത്തിന് ശേഷം സൂര്യന്റെ വെളിച്ചം ഭൂമിയിൽ തട്ടുന്ന ആ ദിവസം ആഘോഷിച്ചു വന്നിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഒരു ഗ്രന്ഥങ്ങളിലും പറയാത്ത ഡിസംബർ 25 എന്ന ദിവസം ക്രിസ്മസ് ആയി മാറിയത് ഇതുപോലെ ചുരുളിയാത്ത പല രഹസ്യങ്ങളുണ്ടെങ്കിലും ക്രിസ്മസ് എന്നും നമുക്കൊരു സന്തോഷത്തിന്റെ ദിവസം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിന് മുന്നേ തന്നെ ഒരു ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇസ്മി നിസാം സിദ്ദീഖ് 84 വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക